നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാറ്റം ഇങ്ങനെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ അവസാനം മുതൽ 2 മാസത്തേക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതായി റിപ്പോർട്ട്. SRP കേരളത്തിന് പരിചിത മുഖമല്ലെങ്കിലും ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള എല്ലാവരെയും കേരളത്തിന് മടുത്തെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ അവസാനം മുതൽ 2 മാസത്തേക്ക് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതായി വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നറിയുന്നു. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതോടെ ഇടക്കാല മുഖ്യമന്ത്രിയായി CPM PB അംഗവും മുതിർന്ന CPM നേതാവുമായ എസ് രാമചന്ദ്രൻ പിള്ള വരുമെന്ന അഭ്യൂഹവും ശക്തമാണ്. നവംബർ മുതൽ മുഖ്യമന്ത്രിക്ക് 2 മാസത്തേക്ക് അമേരിക്കയിൽ ചികിത്സ നടത്തേണ്ടത് അനിവാര്യമല്ലെന്നും സർക്കാരിന്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുപിടിക്കാനാണ് മുഖ്യമന്ത്രിയെ തൽക്കാലം മാറ്റുന്നതെന്നും കേൾക്കുന്നു. KK ശൈലജ ടീച്ചർ, EP ജയരാജൻ, AK ബാലൻ തുടങ്ങിയവർക്ക് മുഖ്യമന്ത്രിയുടെ ചുമതല നൽകാൻ CPM PB ആലോചിക്കുന്നുവെങ്കിലും പാർട്ടിയിലെ ഗ്രൂപ്പിസം കാരണം അത് വേണ്ടെന്ന് വെച്ചതായി മനസ്സിലാക്കുന്നു. SRP കേരളത്തിന് പരിചിത മുഖമല്ല. ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള എല്ലാവരെയും കേരളത്തിന് മടുത്തതായി CPM PB കരുതുന്നു. അങ്ങനെയാണ് പുതുമുഖത്തെ അവതരിപ്പിക്കുന്നത്. പൊതു തിരഞ്ഞെടുപ്പിന് 6 മാസം ഇല്ലാത്തതിനാൽ SRPക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരില്ല. കോടിയേരിക്ക് വന്നു ചേരേണ്ട പദവിയാണിത്. വിനീഷ് കോടിയേരി കാരണമാണ് അദ്ദേഹത്തിന് ഇത് നഷ്ടമായത്. കോടിയേരി കഴിഞ്ഞാൽ CPMലെ ചിരിക്കുന്ന സാന്നിധ്യമാണ് SRP. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ അദ്ദേഹം നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിരിക്കുന്നു. 15 വയസ്സുവരെ RSSമായി അടുപ്പം പുലർത്തിയിരുന്ന SRP 1956ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. ഒരിക്കലും പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിരുന്നില്ല അദ്ദേഹം. പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അറിവോടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. എന്നാൽ ഇക്കാര്യം ആരും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി നവംബർ മുതൽ അമേരിക്കയ്ക്ക് പോകുന്നു എന്ന കാര്യത്തിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ വേണ്ടെന്ന നിഗമനത്തിലാണ് CPM PB എന്നറിയുന്നു. അതായത് തീർത്താൽ തീരാത്ത പ്രതിസന്ധിയിലാണ് പിണറായി വിജയൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചത്. അന്വേഷണ ഏജൻസികൾ പൊതുവിൽ സ്വീകരിക്കേണ്ട പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായി അദ്ദേഹം പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും അതിന്റെ അന്തസത്തയും ക്രമാതീതമായി ലംഘിക്കപ്പെട്ടതായി അദ്ദേഹം പറയുന്നു. ഏതെങ്കിലും ഏജൻസിയോ ഉദ്യോഗസ്ഥനെയോ കുറ്റപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന മുഖവരോടെ തുടങ്ങിയ മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചെന്ന് ആവർത്തിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ അസ്ഥിരപ്പെടുത്തുന്നു. കുറ്റകൃത്യങ്ങളെപ്പറ്റി സമഗ്രവും ഏകോപിതവുമായ അന്വേഷണം കേന്ദ്ര സർക്കാരിനോട് ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അന്വേഷണം നിയമവഴികളിലൂടെ സഞ്ചരിക്കുമെന്ന ന്യായയുക്തമായ പ്രതീക്ഷയാണ് സ്വാഭാവികമായി സംസ്ഥാന സർക്കാരിനും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അന്വേഷണം അതിന്റേതായ രീതിയിൽ നല്ല രീതിയിൽ നടന്നു. എന്നാൽ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പിന്നീടുണ്ടായ ചില ഇടപെടലുകൾ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നുവെന്ന സംശയം ഉണർത്തുന്ന തരത്തിലാവുകയും ചെയ്തു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തെങ്കിലും വെളിച്ചത്താകുമോ എന്ന ഭയമാണ് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതെന്ന് വ്യാപകമായി പ്രചരണം അഴിച്ചുവിടുന്ന വിധത്തിലായി. അന്വേഷണം ഒരു ഏജൻസി സ്വകാര്യമായി നടത്തേണ്ട കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലേക്കാണ് നീങ്ങുന്നത്. BJP ആണ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത്. ഏജൻസിക്ക് പുറത്തുള്ള ആളുകൾ അടുത്ത ഘട്ടത്തിൽ അടുത്ത നിമിഷം അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഏജൻസി പോകുന്നത് എന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്നു. അവർ എന്താണോ പ്രഖ്യാപിക്കുന്നത് അതനുസരിച്ച് അന്വേഷണ ഏജൻസികൾ അടുത്ത ദിവസം നീങ്ങുന്നു. മൊഴികളിലെയും മറ്റും ഭാഗങ്ങൾ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സെലക്റ്റീവായി ചോർന്ന് മാധ്യമങ്ങളിൽ വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. അന്വേഷണങ്ങൾ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെളിവ് ശേഖരണ പ്രക്രിയയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് മുൻവിധിയുടെ അടിസ്ഥാനത്തിലാവരുത്. അത് ഏത് അന്വേഷണത്തിന്റെയും താളം തെറ്റിക്കും. പ്രൊഫഷണൽ അന്വേഷണം തുറന്ന മനസ്സോടെയുള്ള ഒന്നായിരിക്കണം. ഇന്നയാളോ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രതിസ്ഥാനത്ത് നിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രക്രിയ നടന്നാൽ അതിനെ അന്വേഷണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്നും അത് ദുരുപദിഷ്ടമായ ലക്ഷ്യങ്ങളോടെയുള്ള മറ്റെന്തോ ആയി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശിവശങ്കറിന്റെയും വിനീഷ് കോടിയേരിയുടെയും കേസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ലൈഫ് മിഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ നയം എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി ധാരാളം ആരോപണശരങ്ങൾ പൊതുമണ്ഡലത്തിൽ എഴുതുവിടപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ്, റെഡ് ക്രസന്റ് സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, മറ്റു ചില വിഷയങ്ങളിൽ NIA എന്നിവയെല്ലാം സംസ്ഥാനത്ത് അന്വേഷണം നടത്തിവരുന്നു.
തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തേണ്ടതായി വരാം. ഏതെങ്കിലും രേഖകൾ പരിശോധിക്കേണ്ടതായി വരും. എന്നാൽ ഇതിന് ഓരോ ഏജൻസികൾക്കും പരിധികളുണ്ട്. അതിനപ്പുറം നടത്തുന്ന ഇടപെടൽ ശരിയായ ദിശയിലുള്ളതാണോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പൂർണ്ണമായും കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണമെന്നില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു. ചിലർ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ നോക്കുന്നു. ഇത് BJP സംസ്ഥാന നേതൃത്വത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. ചില അന്വേഷണ ഏജൻസികളിലെ ചില ഉദ്യോഗസ്ഥർ അതിനാണ് ശ്രമിക്കുന്നത്. അവർ അവരുടെ അധികാര പരിധി വിടുന്നു. അതല്ലാതെ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ സഹകരണയും പിന്തുണയും ഉണ്ടാകും. പരിധി വിട്ടാൽ എല്ലാം സഹിക്കാനാണ് ഒരു സർക്കാർ ഇവിടെ നിൽക്കുന്നതെന്ന ധാരണ വേണ്ട. ഇത്രയും കാലം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. അത് തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണെന്നും പ്രതിപക്ഷം പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.